Hi friends, I am Deepu Ponnappan. Welcome to my channel. Now, we have a little bit of 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 a അപ്പോൾ ഞാൻ ഈ പച്ചമുളകിന്റെയും തക്കാളിയുടെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴേക്കും ഇതിന്റെ താഴ്വശത്ത് ഞാൻ ഒരു ഷീറ്റ് ഇട്ടിരുന്നു പുല്ല് കളിക്കാതിരിക്കാനുള്ള ഷീറ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ചോദിച്ചിരുന്നു അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഷീറ്റ് വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനും വൈഫും കൂടിയാണ് ഇത് ചെയ്തത് നോക്കിയേ ഇത്രയും ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒത്തിരി പൈസ മുടക്കി ഒന്നും ഇത് ചെയ്യണ്ട നമുക്ക് ഈ ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് വരെ ഇത് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത്തരം കൃഷി സംബന്ധമായതോ അല്ലെങ്കിൽ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്ക് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ പറമ്പ് റെഡിയാക്കണം കാരണം പുല്ല് അതുപോലുള്ള കല്ല് കട്ട സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം പറമ്പ് നല്ല നീറ്റാക്കി പ്രതലം കറക്റ്റ് ചെയ്യണം ഒരേ നിരപ്പിലുള്ള പ്രതലമാക്കണം അല്ലാതെ കുന്നും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെടിച്ചട്ടി വെക്കാനും ഒക്കെ ആയിട്ട് നല്ല പ്രതലം നന്നായിട്ട് നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ആദ്യം ഇത് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ പറമ്പ് റെഡിയാക്കാനായിട്ട് മറക്കണ്ട ഇപ്പോൾ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഷീറ്റ് ഇട്ടതാണ് ശരിക്കും ഷീറ്റ് ഇടുന്ന സമയത്ത് ഇതൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ പറ്റിയൊരു കണ്ടീഷൻ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും വൈഫും കൂടെയാണ് ഇത് കംപ്ലീറ്റ് ഇട്ടത് നോക്കിയാൽ ഇത്രയായി ഇനിയും ഈ പല സ്ഥലങ്ങളിലായിട്ട് ഇടാനുണ്ട് അപ്പോൾ നോക്കിയാൽ ഇത്ര ഏരിയയിൽ ഞങ്ങളിട്ടു ഇനിയിപ്പോൾ ഈ ചെടിച്ചട്ടിയെല്ലാം മാറ്റിയതിന് ശേഷം ബാക്കി ഈ സ്ഥലത്തൊക്കെ ഇടണം അപ്പോൾ അത് കഴിയുമ്പോൾ ചട്ടിയും എല്ലാം ഇതിനകത്ത് വെച്ച് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് പുല്ല് പറിച്ച് കളയുക അല്ലെങ്കിൽ ഒരാളെ നിർത്തി പറിപ്പിക്കുന്ന ആ ഒരു തുക ഇതിനാകുന്നില്ല കാരണം ഇത്ര ഏരിയ ചെത്തിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് അവർക്കാകുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അത്രയും നമുക്കാകുന്നില്ല ഈ ഷീറ്റ് ഇട്ട് വരുമ്പോൾ നമ്മൾ ഇടുകയാണെങ്കിൽ അത്രയും ആകുന്നില്ല നോക്കിയാൽ നമ്മുടെ കറിവേപ്പ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് കീറി കൊടുക്കണം കാരണം അതിൻ്റെ വളമൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് നമ്മളിവിടെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഒന്ന് രണ്ട് മരങ്ങളും ഇത് ഒരു മുരിങ്ങി ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിലാ ഒന്ന് കീറി കൊടുത്തു അപ്പോൾ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് 50 മീറ്ററിൻ്റെ ഷീറ്റാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 2 മീറ്ററാണ് അതായത് ഇങ്ങനെ നമുക്ക് വിടർത്തിയെടുക്കാം അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പോൾ ഇത് 50 മീറ്റർ നീളവുമാണ് അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് മാത്രം മുറിച്ചെടുക്കാം ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്കിത് കൊറിയർ ചെയ്ത് തരാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ഇടാൻ പറ്റുന്നത് ഇത് അത്യാവശ്യം കിടന്നോളും മറ്റതുപോലെ വെള്ളം നിൽക്കത്തില്ല വെള്ളം പെട്ടെന്ന് തന്നെ ഇതിലൂടെ അങ്ങ് പോയിക്കോളും അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ട് തന്നെ ഒരു 4-5 വർഷം ഇത് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലതേ നോക്കിയാൽ ഇപ്പോൾ ഈ ഷീറ്റ് ഇടുന്ന സമയത്ത് തന്നെ അതേ ഇത് കണ്ടോ പുല്ല് ഇവിടെ കിളത്ത് വരുന്നത് കണ്ടോ നിറയെ പുല്ല് നമ്മൾ പുല്ല് കരിച്ചു കളയുന്നൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ നിറയെ പുല്ല് വരുന്നുണ്ട് അപ്പോൾ ചെടി എന്ത് വെച്ചാലും ആ ചെടിയുടെ ചുറ്റിനും ആ പച്ചക്കറിയുടെ ചുറ്റിനും പുല്ല് ആർത്ത് വരിക ചെയ്യുന്നത് അപ്പോൾ പുല്ല് പറിച്ച് തന്നെ നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റാവും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളില്ല അപ്പോൾ ഇത് വിരിച്ചതിന് ശേഷം നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഇതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ കമ്പി വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വേലി കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പിയാണ് ഇത് നമുക്ക് ഇരുമ്പ് കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കാൻ കാര്യം ഇത് ഞങ്ങളുടെ നല്ല മണ്ണ് വളരെ കട്ടി കുറഞ്ഞ മണ്ണാണ് അപ്പോൾ ഈ പൂഴിമണ്ണൊക്കെ ഉള്ളടുത്ത് കുറച്ചുകൂടെ കട്ടിയുള്ളതും നന്നായിട്ട് അടിച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിപ്പ് വാങ്ങിക്കുന്നതാണ് നല്ലത് ഇതാകുമ്പോൾ ഞാനൊരു ഇതുപോലെ റോള് കുറച്ച് മീറ്റർ കണക്ക് വാങ്ങിച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലെയർ വെച്ചിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതുണ്ടോ ഇതുപോലെ ഒരു ക്ലിപ്പ് പോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ ഇപ്പോൾ ഇതുണ്ടോ ഇവിടെ ഞാൻ അങ്ങനെ ക്ലിപ്പ് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ദേ ഞാൻ വേണം ഇവിടെ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം ദേ ഇതിൻ്റെ നമ്മൾ ഏകദേശം ദേ ഇത് കണ്ടോ ഇത്രയും ഉള്ളിലായിട്ടാണ് 2 എണ്ണം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളിലായിട്ട് വേണ്ട എന്നാലും ഞാനതങ്ങനെ വെച്ചു അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതങ്ങ് പൊയ്ക്കോളും അത് മാക്സിമം എത്തിക്കഴിഞ്ഞ് നമുക്ക് ഇതൊരു ചുറ്റുകൊണ്ടോ
ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ മണ്ണിങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതുള്ളിലോട്ട് പോകുന്നത്. കണ്ടോ, നല്ല ടൈറ്റായിട്ട് അതിരുന്നോളും. അപ്പോൾ അവിടുന്ന് അത് പോവുകയുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ രണ്ടുപേരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും കൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് പൈസ മുടക്കി, അതിന് പൈസ മുടക്കണ്ട. അപ്പോൾ നമുക്കെല്ലാം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നോക്കി എത്ര നീറ്റായിട്ട് കിടക്കുന്നു. ഇനിയിപ്പം വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഭംഗിയുണ്ട്, ഇത് കാണുമ്പോഴും ഒരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ ചെടി ഏതെങ്കിലുമൊക്കെ ചെടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു സ്പേസ് വിട്ടിട്ട്, വളം കൊടുക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് വിട്ടിട്ട് അത് ചെയ്യണമെന്നും കൂടെ മാത്രമേ ഉള്ളൂ. നോക്കിയത് ഇവിടെ ഒരു തെങ്ങുകുറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് നമുക്കെന്തെങ്കിലും മണ്ണ് നിറച്ചിനി ചെടി വെക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതങ്ങനെ നിന്നോളും. അതുപോലെ അത് ഇവിടെ നമ്മളൊരു പ്ലാവ് നട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പേസിലും നമ്മളിതിങ്ങനെ ഓപ്പണാക്കി ഇട്ടിരിക്കുക. നോക്കി ഇതിനകത്ത് ചെറിയ തിരി വന്നതുണ്ടോ? ആകെ ഇത്രയേ ഉള്ളൂ പ്ലാവ്. ഇത് ഒരു വർഷം പോലും ആയില്ല വെച്ചിട്ട്. പക്ഷേ ഈ തിരി ഒരെണ്ണം വന്നു, അതങ്ങനെ കൊഴിഞ്ഞു പോയതാണ്. ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുല്ലിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളെ കൃഷി അടിപൊളിയാക്കുക. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും കൃഷി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.